ഈ റോബോട്ടിക് സർജറി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരുപക്ഷെ നമുക്ക് ഈ ഒരു ഒരു തലമുറയ്ക്ക് ഇത് കേട്ടിട്ടുണ്ട് പോലും വിശ്വസനീയമല്ലാത്തൊരു കാര്യം. അത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഈ സ്പോർട്സിലും അല്ലാത്ത ജോലി ചെയ്യുന്ന ആൾക്കാരും ഗെയിംസൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതലായും നീക്ക് ഒരുപാട് അപകടങ്ങൾ പറ്റാറുണ്ട്. പ്രായമായ ആളുകൾക്ക് നീക്കപ്പെടാറുണ്ട്. അവർക്കൊക്കെ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു സർജറിയാണ് റോബോട്ടിക് സർജറി. ഈ സർജറി പറയാനും പറ്റില്ലെങ്കിലും എൻ്റെ ഈ ഇടത്തുകാലിൻ്റെ ഒരു ലിഗമെൻ്റ് കുട്ടിയുടെ 21 വർഷം അത് ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് നന്നാക്കിയിട്ടൊന്നുമില്ല. കാരണം ഓപ്പറേറ്റ് ചെയ്ത് ചിലപ്പോൾ ഇനിയും ഞാൻ ചെറുതായി കാരണം ചെറുതാകും പിന്നെ എന്നെ കളിയാക്കാൾക്കായിരിക്കും. ഞാൻ പിന്നെ ആ 10-20 കൊല്ലമായിട്ട് വേദന സൈറ്റ് ചെയ്യേണ്ട എല്ലാ അഭ്യാസ പ്രകടനവും നടന്നിട്ടുണ്ട്. ഏതായാലും ഇനിയുള്ള തലമുറയ്ക്ക് ഇത് വളരെ എളുപ്പമാകും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ സന്തോഷകരമായ കാര്യമാണ്. കാരണം സൗത്ത് ഈസ്റ്റ് കോഴിക്കോടിനും പ്രത്യേകിച്ച് കേരളത്തിനും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏക അല്ലെങ്കിൽ ആദ്യത്തെ ഈ റോബോട്ടിക് ഈ സർജറി നടക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാകുന്നൊരു വലിയ അഭിമാനകരമായ കാര്യം. അല്ലേ, വളരെ വളരെയേറെ സന്തോഷമുണ്ട്.